ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയമാണ് ഫാദർ ചിറമേലച്ചൻ വിഭാവനം ചെയ്ത ഹ്യൂമാനിറ്റേറിയൻ ഹോസ്പിറ്റൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം അച്ഛൻ നടത്തി എന്നാ പ്രഖ്യാപനം നടത്തി ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷം അച്ഛൻ അതിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞു ആ പിന്മാറുന്നു എന്ന് പറഞ്ഞതിന് കാരണം ജസ്റ്റിൻ ജോർജ് എന്ന് പറയുന്ന ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടു അതിന്റെ ബേസിലാണ് അച്ഛൻ അതിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞത് ആ പദ്ധതി ഉപേക്ഷിക്കുന്നില്ല അത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പോകാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അതുമായിട്ട് മുന്നോട്ട് പോകാം പക്ഷെ അച്ഛൻ അതിന്റെ മുന്നിലില്ല അച്ഛൻ അതിന്ന് പിന്മാറുന്നു അപ്പം അച്ഛൻ ഈ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് വളരെ സന്തോഷം തോന്നി കാരണം ഇപ്പം മലയാളികളായിട്ടുള്ള ലോകമെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികളായിട്ടുള്ള എല്ലാവർക്കും വളരെ സന്തോഷം തോന്നിയൊരു കാര്യമാണ് അച്ഛൻ ഈ പദ്ധതി പ്രഖ്യാപനം നടത്തിയപ്പോൾ ഒത്തിരി സന്തോഷം കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പ്രയോജനമാകുന്ന നിർദ്ധനായിട്ടുള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഒരു വലിയ പദ്ധതിയാണ് അതും ബൃഹത്തായ ഒരു പദ്ധതിയാണ് അതുകൊണ്ട് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ മുതൽ മുടക്കിൽ മുപ്പത് ഏക്കർ സ്ഥലം എടുത്ത് മുപ്പത് ഏക്കർ സ്ഥലമാണ് ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വലിയൊരു പദ്ധതിയാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് ആൾക്കാർ മുന്നോട്ട് വന്നു ഡോക്ടേഴ്സ് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്തു കൊടുക്കാൻ നഴ്സുമാർ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്തു കൊടുക്കാനൊക്കെ കുറെ ആൾക്കാർ വന്നു അപ്പോൾ ആ സമയത്ത് ഈ പദ്ധതി പ്രഖ്യാപിക്കുമ്പം വളരെ സന്തോഷം തോന്നിയെങ്കിലും ഒന്ന് രണ്ടൂന്ന് ഡൌട്ട്സുകൾ വന്നു അപ്പതിലിപ്പം നോർമലി ഉണ്ടായ കുറച്ച് ഡൌട്ട്സാണ് അതായത് അച്ഛനെ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല അതുകൊണ്ടാണ് അതായതിപ്പോൾ ഈ ഫ്രീ ആയിട്ടൊക്കെ ആൾക്കാർ ഡോക്ടേഴ്സ് നഴ്സുമാർ വന്നെങ്കിലും എത്ര നാൾ അവർ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു സർവീസ് ചെയ്തു തരാൻ തയ്യാറാണെ അല്ലെങ്കിൽ എത്ര നാൾ നമുക്കിത് മെയിന്റൈൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊരു ഡൌട്ടുണ്ടായി കാരണം ഇത് ആയിരക്കണക്കിന് ജോലി ജോലിക്കാരാവശ്യമുണ്ട് കാരണം ഇങ്ങനത്തെ ക്ലീനിങ് ജോലികൾ തൊട്ട് ഉള്ള ആൾക്കാരെ പോസ്റ്റ് ചെയ്യണമല്ലോ എത്ര ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് നമുക്ക് സർവീസ് ചെയ്ത് തരാൻ പറ്റും അല്ലെ എത്ര നാൾ ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ പറ്റും ഇപ്പൊ അച്ഛനായതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെങ്കിൽ സഭയുടെ ഇപ്പം സിസ്റ്റേഴ്സ് ഉണ്ട് സിസ്റ്റേഴ്സ് നഴ്സുമാരുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ചിലപ്പം എങ്ങനെ ഹെൽപ്പ് ചെയ്യാം അവര് ഫ്രീ ആയിട്ട് വന്ന് സർവീസ് ചെയ്യാൻ പക്ഷെ എങ്കിൽ പോലും അവർക്കൊരു സാലറി വെച്ചിട്ടുണ്ട് അല്ലാതുകൊണ്ട് സാലറി ഇല്ലാതല്ല അവരാരും ജോലി ചെയ്യുന്ന കാരണം ഇവിടെ ഇവിടെ തന്നെ ഇപ്പം സിസ്റ്റേഴ്സൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ അച്ഛന്മാരുണ്ട് പക്ഷെ അവർക്കും എല്ലാം അവരുടെ എല്ലാം സാലറി സഭ ഓരോ കാര്യങ്ങളിലേക്ക് മാറ്റി വച്ചിട്ടുണ്ട് ഇപ്പം ഇവിടെയുള്ള അച്ഛന്മാരൊക്കെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അച്ഛന്മാർ അവർക്ക് സാലറി ഉണ്ട് അവരുടെ സാലറി മറ്റു ചില രാജ്യങ്ങളിലേക്ക് ചില പദ്ധതികളിലേക്കൊക്കെ ആണ് സഭ അയക്കുന്നത് അപ്പം സാലറിയില്ലാതെ ആരും ജോലി ചെയ്യുന്നില്ല എല്ലാവർക്കും സാലറിയുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യാനായിട്ട് എത്ര നാൾ ആൾക്കാർ തയ്യാറാകും എന്നുള്ളതാണ് ഒരു പ്രധാനമായ ഒരു ഒരു സംശയം സംശയമുണ്ടായത് അതിനെക്കുറിച്ച് അച്ഛനൊന്നും പറഞ്ഞില്ല എന്തായാലും അച്ഛൻ ഒരു സുപ്രഭാതത്തിൽ ഉറങ്ങി തോന്നിയ ഒരു തോന്നലാണ് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഈ ഒരു പദ്ധതി മനസ്സിലേക്ക് വന്നപ്പം അത് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു പ്ലാനിങ് എന്തായാലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ പ്ലാൻ ചെയ്തായിരിക്കും ഈ ഒരു പദ്ധതിക്ക് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിലും ആ ഒരു വിഷയം സംസാരിക്കാൻ കൊണ്ടുണ്ടായ ഒരു സംശയമാണ് എന്തായാലും വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് കാരണം ഇത്രയും ലക്ഷം ആൾക്കാർക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇപ്പം ഒരു കാറ്റഗറി ആൾക്കാരെ പറഞ്ഞ് ഇന്ന ഇന്ന കാറ്റ അപ്പം അങ്ങനെ ഉള്ളോ അതോ അർഹതപ്പെട്ട ഏവർക്കും ചികിത്സ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണോ അപ്പം കേരളത്തിൽ നിന്ന് മാത്രമായിരിക്കത്തില്ല ചിലപ്പോൾ ഇങ്ങനെ ഒരു ഫ്രീ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ആൾക്കാർ ഇന്ത്യയിലുള്ള ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളിൽ നിന്നും ആൾക്കാർ വരാം ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടുമെന്ന് പറയുമ്പം ആൾക്കാർ വരും അപ്പോൾ അവരെ ട്രീറ്റ് ചെയ്യത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എങ്ങനെ എത്രമാത്രം ആൾക്കാർക്ക് അത് അത് കൊടുക്കാൻ പറ്റും അത് അതെത്രമാത്രം പോസിബിളാകും എന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടൊരു ഐഡിയ കിട്ടിയില്ല എന്നാലും ഇത് പ്ലാൻ ചെയ്ത ആൾക്കാർക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ഐഡിയാസ് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ ഒരു ഒരു പ്ലാനിംഗ് ഉണ്ട് ഒരു കോർഡിനേഷൻ ഉണ്ട് അത് മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു കാര്യം ഇത്രയും വലിയൊരു പദ്ധതി ജസ്റ്റിൻ ജോർജ് എന്ന് പറയുന്ന ഒരാളൊരു പോസ്റ്റ് ഇട്ടുകൊണ്ട് മാറ്റുക എന്ന് പറയുന്നത് എന്തോ വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ജസ്റ്റിൻ ജോർജ് ഒന്നും പിക്ചറെ പോലും ഇല്ല കാരണം അച്ഛന് കിട്ടുന്ന പബ്ലിക് സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ് വലിയ പബ്ലിക് സപ്പോർട്ടാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ജസ്റ്റിൻ ജോർജ് ഒന്നും പിക്ചറിൽ പോലും ഇല്ല ഇപ്പോൾ ഏത് നല്ല പദ്ധതികൾ തുടങ്ങിയാലും ഇതിൻ്റെ അകത്ത് ഇതുപോലുള്ള പോസ്റ്റ് ഇടാനും അല്ലെങ്കിൽ ഇതിനെ വിമർശിക്കാനും ഒക്കെ ആൾക്കാരുണ്ട് എത്ര നല്ല പദ്ധതിയാണെങ്കിലും അതിനെ വിമർശിക്കാൻ ആൾ കാണും അവരെ ഒന്നും അവരുടെ വാമുകൂടി കെട്ടിയോ അല്ലെങ്കിൽ അവർ അവർ പറയുന്ന കാര്യം കേട്ടിട്ടൊന്ന് ഈ പറയുന്ന പോലുള്ള കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാനിങ് കൃത്യമായ ഇതിന് മുന്നിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനൊരു കൃത്യമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പദ്ധതി ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത് കാരണം ഇത്രയും ആൾക്കാർക്ക് എന്താ പറയുന്നത് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടുകയെന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമാണോ ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല അതൊരു സ്വപ്ന പദ്ധതി തന്നെയാണ് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി പക്ഷേ അതിനോടൊപ്പം ചില സംശയങ്ങൾ ഈ പറയുന്ന ചില സംശയങ്ങൾ ഉണ്ടായി എത്ര നാളിത് മെയിൻറ്റൈൻ ചെയ്ത് ഇതുപോലെ കൊണ്ടുപോകാൻ പറ്റും ഇത്രയായിരക്കണക്കിന് ജോലിക്കാര് ഉണ്ടാകണം അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ചെയ്യുമ്പോൾ അപ്പോൾ അതിന് എത്രമാത്രം ആൾക്കാർ എങ്ങനെ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ് എത്ര നാൾ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ തുടങ്ങുന്നതിന് നമുക്ക് പ്രശ്നമില്ല പക്ഷെ അങ്ങനെ കൃത്യമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ കാരണവശാലും കാരണം ഒരു ജസ്റ്റിൻ ചോർജ് ജസ്റ്റ് ഇൻ ജോർജ് പിക്ചറിൽ ഇല്ല പിക്ചറിലേ ഇല്ല അയാളിട്ടൊരു പോസ്റ്റിൻ്റെ പേരിൽ അത് പിൻവലിക്കാന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ പദ്ധതിയായിട്ട് കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ആ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാവർക്കും ബൈ